വെൽക്കം ടു റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജി. റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജിയിലൂടെ പുതിയ ക്യാരക്ടേഴ്സോട് കൂടിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിനുവേണ്ടി ഒരു ജനറ്റിക് എഞ്ചിനീയർ ധാരാളം ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ചില ടൂൾസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ്, റെസ്ട്രിക്ഷൻ എൻസൈംസ്. സെക്കൻഡ്, ജെൽ ഇലക്ട്രോഫോറസിസ്. തേർഡ്, ഡി എൻ എ ലിഗേസ്. ആൻഡ് ഫോർത്ത്, പ്ലാസ്മിഡ്സ് ഓർ വെക്ടേഴ്സ്. ചിത്രത്തിൽ ബാക്ടീരിയോഫേജും ഈകോളൈ ബാക്ടീരിയയുമാണുള്ളത്. ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ആണ് ബാക്ടീരിയോഫേജ്. ചിത്രത്തിൽ റെഡ് കളറിലുള്ള ഹെഡോടും ബ്ലൂ കളറിലുള്ള ടെയിലോടും കൂടി കാണുന്നത്. ഈ ബാക്ടീരിയോഫേജ് ബാക്ടീരിയയുടെ സെൽവാളിൽ അറ്റാച്ച് ചെയ്യുകയും ഡി എൻ എ ബാക്ടീരിയക്കുള്ളിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു. വൈറസ് ഡി എൻ എ മൾട്ടിപ്ലൈ ചെയ്ത് ധാരാളം കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇവയ്ക്കാവശ്യമായ പ്രോട്ടീൻ കോട്ടുകൾ നിർമ്മിക്കപ്പെട്ട് ധാരാളം വൈറസ് പാർട്ടിക്കിൾസായി ഇവ ബാക്ടീരിയയുടെ സെൽവാൾ പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നു. ഇങ്ങനെയാണ് ബാക്ടീരിയോഫേജിന്റെ റീപ്രൊഡക്ഷൻ അഥവാ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. വൈറസ് ഡി എൻ എയുടെ മൾട്ടിപ്ലിക്കേഷനെ തടയുന്ന ചില എൻസൈമുകൾ എസ്ചെരിഷ്യ കോളൈ എന്ന ബാക്ടീരിയയിൽ നിന്നും 1963 കണ്ടെത്തുകയുണ്ടായി. ഇവയിൽ ചിലത് വൈറസ് ഡി എൻ എയോടൊപ്പം മീഥൈൽ ഗ്രൂപ്പുകൾ ആഡ് ചെയ്യുന്നു. മറ്റ് ചില ഗ്രൂപ്പിൽപ്പെട്ട എൻസൈംസ് വൈറസ് ഡി എൻ എയെ പല ഫ്രാഗ്മെൻസായി മുറിച്ചു കളയുന്നു. അങ്ങനെ ഈ എൻസൈംസ് വൈറസ് ഡി എൻ എയുടെ മൾട്ടിപ്ലിക്കേഷനെയും വൈറസിന്റെ ഗ്രോത്തിനെയും തടയുന്നു. വൈറസിന്റെ ഗ്രോത്തിനെ തടയുന്ന എൻസൈംസ് ആയതുകൊണ്ട് ഇവയെ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പേര് പറയുന്നു. റെസ്ട്രിക്ഷൻ എൻസൈംസ് റെസ്ട്രിക്ട് ദി ഗ്രോത്ത് ഓഫ് ബാക്ടീരിയോഫേജ് ഇൻസൈഡ് ദി ബാക്ടീരിയ. വൺ ഓഫ് ദീസ് ആഡഡ് മീഥൈൽ ഗ്രൂപ്സ് ടു ഡി എൻ എ ആൻഡ് ദി അതർ കട്ട് ഡി എൻ എ ഇൻ ടു ഫ്രാഗ്മെന്റ്സ്. The restriction enzymes belongs to a larger class of enzymes called nucleases. There are two types of restriction enzymes. First is the restriction exonuclease and second is the restriction endonuclease. ചിത്രത്തിൽ ഒരു double stranded DNA കാണാം. അതിൽ exonucleaseന്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കൂ. ഡി എൻ എയുടെ അഗ്രഭാഗങ്ങളിൽ നിന്ന് ന്യൂക്ലിയോടൈഡ്സിനെ ഓരോന്നായി റിമൂവ് ചെയ്യുന്നു. എന്നാൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് മേക്ക് കട്ട്സ് അറ്റ് സ്പെസിഫിക് പൊസിഷൻസ് വിതിൻ ദി ഡി എൻ എ. എൻഡോ എന്നാൽ ഇൻസൈഡ് എന്നാണ് അർത്ഥം. ഡി എൻ എക്കുള്ളിൽ സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷൻസിൽ വെച്ച് അതിനെ പല ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മുറിക്കപ്പെടുന്നു. In 1970, Hamilton O. Smith, Thomas Kelly and Ken Wilcox isolated and characterized the first restriction enzyme HIND2. It is from the bacterium Haemophilus influenzae RD strain 2. So the enzyme shortly labeled as HIND2. ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിനെ എങ്ങനെയാണ് നെയിം ചെയ്യുന്നതെന്ന് നോക്കാം. റെസ്ട്രിക്ഷൻ എൻസൈം ഏത് ബാക്ടീരിയയിൽ നിന്നാണോ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് പേരുകൾ നൽകുക. ഈ നെയിമിംഗ് സിസ്റ്റത്തിൽ ആദ്യം അതിൻ്റെ ജീനസ് നെയിം, പിന്നീട് സ്പീഷീസ് നെയിമിനെ സൂചിപ്പിക്കുന്നു. അടുത്തത് ഏത് സ്ട്രെയിനിൽപ്പെട്ട ബാക്ടീരിയയാണോ ആ സ്ട്രെയിൻ നെയിം സൂചിപ്പിക്കപ്പെടുന്നു. എക്സാമ്പിൾ, ഇക്കോ ആർ വൺ എന്ന ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിനെ എങ്ങനെ നെയിം ചെയ്തിരിക്കുന്നു എന്ന് നോക്കൂ. അതിലെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ഇ. ഇറ്റ് ഈസ് ഫ്രം ദ ജീനസ് നെയിം എസ്ചെരിഷ്യ. അടുത്ത രണ്ട് ലെറ്റേഴ്സ് സി ആൻഡ് ഒ. ദീസ് ആർ ദി ഫസ്റ്റ് ടു ലെറ്റേഴ്സ് ഓഫ് ദ സ്പീഷീസ് നെയിം കോളൈ. ആർ ഇസ് ദ സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ ആർ വൈ 13.
Then the Roman letter 1 is the order of identification in the bacterium. അതായത് എസ്ചെരിഷ്യ കോളൈ RY13 എന്ന ബാക്ടീരിയയിൽ നിന്ന് ആദ്യമായി ഐഡന്റിഫൈ ചെയ്ത റെസ്ട്രിക്ഷൻ എൻസൈം എന്നാണ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. ഫസ്റ്റ്, റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഇൻസ്പെക്ട്സ് ദി ഹോൾ ലെങ്ത് ഓഫ് ദി DNA സീക്വൻസ്. സെക്കൻഡ്, it defines its specific recognition sequence. Third, it will bind to the DNA. Fourth, cut each of the two strands of the double helix at specific points in their sugar phosphate backbone. So, the restriction enzymes are called molecular scissors. There are overhanging stretches called sticky ends on each strand. These are called sticky ends because they form hydrogen bonds with their complementary cut counterparts. The stickiness of the ends facilitates the action of the enzyme DNA ligase. Recognition sequence is a nucleotide sequence composed typically of 4, 6, or 8 nucleotides that is recognized by a restriction endonuclease. Then what is a palindrome? Palindromes are group of letters that forms the same words when read both forward and backward. Examples: Malayalam, Hanna, Amma, Katriga, Manjima, etc. ഈ വാക്കുകളുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഫോർവേഡ് വായിച്ചാലും ബാക്ക്വേഡ് വായിച്ചാലും ഒരുപോലെ തന്നെ വായിക്കാൻ കഴിയും. മലയാളം, അമ്മ എല്ലാം അതേപോലാണ് വായിക്കാൻ സാധിക്കുക. ഒരു DNAയിലെ പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിൻഡ്രോം ഇൻ DNA ഇസ് എ സീക്വൻസ് ഓഫ് ബേസ് പെയർസ് ദാറ്റ് റീഡ്സ് സെയിം ഓൺ ദി ടു സ്ട്രാൻഡ്സ് when orientation of reading is kept the same. DNA double stranded ആണ്. രണ്ട് സ്ട്രാൻഡുകളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്ട്രാൻഡ് 5-3 ഡയറക്ഷനിലും അടുത്ത സ്ട്രാൻഡ് അതിന് ആൻറ്റി പാരലലാണ്. 3-5 ഡയറക്ഷനുമാണ് ഓറിയൻറ്റേഷൻ. ഇവിടെ നൈട്രജൻ ബേസുകളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഗ്വാനിൻ, അഡിനിൻ, അഡിനിൻ, തൈമിൻ, തൈമിൻ, സൈറ്റോസിൻ, GAA TTC. അടുത്ത സ്ട്രാൻഡിലെ ബാക്ക്വേഡ് വായിച്ചാൽ ഇതുപോലെ തന്നെ നമുക്ക് വായിക്കാൻ പറ്റും, GAA TTC. ഇത്തരം സീക്വൻസുകളെയാണ് പാലിൻഡ്രോം സീക്വൻസ് എന്ന് വിളിക്കുന്നത്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ ആക്ഷനാണ് ചിത്രത്തിൽ കാണുന്നത്. ചിത്രത്തിൽ റെഡ് കളറിലുള്ളത് വെക്ടർ DNAയും ബ്ലാക്ക് കളറിലുള്ളത് ഫോറിൻ DNAയുമാണ്. രണ്ടിലെയും പാലിൻഡ്രോം സൈറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, GAA TTC. രണ്ടിലും ഒരേ പാലിൻഡ്രോം സൈറ്റുകളാണ് ഉള്ളത്. ഫോറിൻ DNAയെയും വെക്ടർ DNAയെയും ഒരേ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കൊണ്ട് തന്നെ കട്ട് ചെയ്യണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ECO-R1 ആണ്. ECO-R1 ജിക്കും എയ്ക്കും ഇടയിലായി ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക്ബോണിൽ കട്ട് ചെയ്യുന്നു. രണ്ട് ഓവർ ഹാങ്ങിങ് ആയിട്ടുള്ള സ്ട്രെച്ചസ് രണ്ടാമത്തെ ഡയഗ്രത്തിൽ കാണാൻ സാധിക്കും. ഈ ഓവർ ഹാങ്ങിങ് ആയിട്ടുള്ള DNA സ്ട്രാൻഡ്സിനെയാണ് സ്റ്റിക്കി എൻഡ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റിക്കി എൻഡുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി DNA ലിഗേസ് എന്ന മറ്റൊരു എൻസൈമാണ് ഉപയോഗിക്കുന്നത്. ഈ സ്റ്റിക്കി എൻഡ്സ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടുകൾ കൊണ്ട് യോജിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ വെക്ടർ DNAയും അതുപോലെ തന്നെ ഫോറിൻ DNAയും കൂട്ടി യോജിപ്പിക്കപ്പെട്ടു.
അങ്ങനെ ഒരു പുതിയ റീകോമ്പിനന്റ് ഡി എൻ എ ഫോം ചെയ്തു. ഫോറിൻ ഡി എൻ എയും വെക്ടർ ഡി എൻ എയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന എൻസൈമാണ് ഡി എൻ എ ലിഗേസ്. സാധാരണയായി ലബോറട്ടറി റിസർച്ചിന് യൂസ് ചെയ്യുന്ന ഡി എൻ എ ലിഗേസ് ടി ഫോർ ബാക്ടീരിയോഫേജിൽ നിന്നും ഉള്ളതാണ്. ഈ ഡി എൻ എ ലിഗേസിനെ മോളിക്കുലാർ ഗ്ലൂ എന്നാണ് വിളിക്കുന്നത്. ജെൽ ഇലക്ട്രോഫോറസിസ്. ഇറ്റ് ഈസ് എ ലബോറട്ടറി ടെക്നിക് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഡി എൻ എ, ആർ എൻ എ ഓർ പ്രോട്ടീൻ മോളിക്യൂൾസ് ബേസ്ഡ് ഓൺ ഡെയർ സൈസ് ആൻഡ് ഇലക്ട്രിക്കൽ ചാർജ്. എൻ ഇലക്ട്രിക് കറണ്ട് ഈസ് യൂസ്ഡ് ടു മൂവ് മോളിക്യൂൾസ് ടു ബി സെപ്പറേറ്റഡ് ത്രൂ എ മാട്രിക്സ് ഓഫ് അഗറോസ് ജെൽ. ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇവ ആനോഡിലേക്ക് മൂവ് ചെയ്യും. സൈസിന്റെ അടിസ്ഥാനത്തിലാണ് ഡി എൻ എ ഫ്രാഗ്മെന്റ്സിന്റെ മൂവ്മെന്റ്. അഗറോസ് ജെല്ലിന്റെ സേവിംഗ് എഫക്റ്റ് സെപ്പറേഷന് കാരണമാക്കുന്ന മറ്റൊരു ഘടകമാണ്. ഡി എൻ എ ഫ്രാഗ്മെന്റ്സിന്റെ മൈഗ്രേഷനെ സൂചിപ്പിക്കുന്ന അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസിന്റെ ഡയഗ്രമാറ്റിക് സ്കെച്ച് ആണ് കാണുന്നത്. ഇതിൽ 1, 2, 3, 4 എന്ന നമ്പർ ചെയ്തിരിക്കുന്നത് 4 വെൽസ് ആണ്. ഈ വെൽസിലേക്ക് ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു. അതിൽ ഒന്നാമത്തെ വെല്ലിൽ നിന്നും അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഡി എൻ എ കാണാൻ സാധിക്കും. ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് 2, 3, 4 എന്നീ വരികളിലാണ് കാണുന്നത്. ഇതിൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സ് ആണ് ആദ്യം ആനോഡിലേക്ക് മൂവ് ചെയ്ത് എത്തുന്നത്. ഗ്രേ കളറിൽ കാണുന്നത് അഗറോസ് ജെൽ. ഈ രീതിയിൽ സൈസിന്റെ അടിസ്ഥാനത്തിൽ ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് വേർതിരിക്കപ്പെടുന്നു. ജെൽ ഇലക്ട്രോഫോറസിസിന്റെ 2 ചിത്രങ്ങളാണ്. ആദ്യത്തെ ചിത്രത്തിൽ 3 ടെസ്റ്റ് ട്യൂബുകളിലായി വ്യത്യസ്ത സൈസിലുള്ള ഡി എൻ എ ഫ്രാഗ്മെന്റ്സിന്റെ മിക്സ്ചർ ആണ് എടുത്തിരിക്കുന്നത്. 3 വെൽസിലായി ഇവ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അഗറോസ് ജെല്ലിലൂടെ പവർ സപ്ലൈ നൽകുമ്പോൾ ഈ ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ സെപ്പറേറ്റ് ചെയ്ത ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് കാണാം. സ്മോളർ സെഗ്മെന്റ്സ് ആനോഡിനടുത്തായിട്ടും സൈസ് അനുസരിച്ച് ലാർജർ സെഗ്മെന്റ്സ് തൊട്ട് പിന്നിലായിട്ടും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ജെൽ ഇലക്ട്രോഫോറസിസിലൂടെ ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് വിസിബിൾ ആകുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി എഥീഡിയം ബ്രോമൈഡ് എന്ന ഒരു സ്റ്റെയിൻ അല്ലെങ്കിൽ ഡൈ ആണ് നാം ഉപയോഗിക്കുന്നത്. ഈ ഡൈ ഉപയോഗിച്ചതിന് ശേഷം യു വി റൈസിന്റെ പ്രസൻസിൽ ഡി എൻ എ സ്ട്രാൻഡ്സ് ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ വിസിബിൾ ആകുന്നു. ദി പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് സെപ്പറേറ്റഡ് ഡി എൻ എ ഫ്രം ദി അഗറോസ് ജെൽ ഈസ് കോൾഡ് എല്യൂഷൻ. അഗറോസ് ജെല്ലിൽ നിന്നും സെപ്പറേറ്റഡ് ഡി എൻ എ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് എല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലോണിംഗ് വെക്ടേഴ്സ്. എന്താണ് ഒരു വെക്ടർ? മലേറിയൽ പാരസൈറ്റിന്റെ വെക്ടേഴ്സ് ആണ് കൊതുകുകൾ എന്ന് നമുക്കറിയാം. മലേറിയൽ പാരസൈറ്റിനെ ഒരാളിൽ നിന്നും മറ്റൊരാളിൽ എത്തിക്കുന്ന വെഹിക്കിൾസ് ആണ് കൊതുക്. എന്നാൽ ക്ലോണിംഗിൽ ഡിസൈഡ് ഡി എൻ എ സീക്വൻസിനെ ഹോസ്റ്റ് സെല്ലിൽ എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് ആണ് പ്ലാസ്മിഡ്സ്, ബാക്ടീരിയോഫേജസ് മുതലായവ. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെക്ടേഴ്സും ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ PBR322. ദേ ഹെൽപ് ഈസി ലിങ്കിംഗ് ഓഫ് ഫോറിൻ ഡി എൻ എ ആൻഡ് സെലക്ഷൻ ഓഫ് റീകോമ്പിനൻസ് ഫ്രം നോൺ റീകോമ്പിനൻസ്.
ആർട്ടിഫിഷ്യലായി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള PBR322 എന്ന ക്ലോണിംഗ് വെക്ടറാണ് ചിത്രത്തിൽ. AMBR ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനും TETR ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനുമാണ്. ഇവ രണ്ടുമാണ് സെലക്റ്റബിൾ മാർക്കേഴ്സായി യൂസ് ചെയ്യുന്നത്. ORI ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ROP പ്ലാസ്മിഡിൻ്റെ റെപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് കോഡ് ചെയ്യുന്നു. MAM-H1, SAL-1, HIND-3, ECO-R1 മുതലായവ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസുകളാണ്. ഇവയുടെ റെക്കഗ്നിഷൻ സൈറ്റുകളും ചിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. PBR322, one of the first vectors to be discovered in 1977 by Bolivar and Rodriguez. P indicates plasmid. B indicates Bolivar and R indicates Rodriguez. 322 is the number given to distinguish from other plasmids produced in the same laboratory. 4,363 base pairs in size. It has high copy number, 15 in transformed, and can be increased by 1000 to 3000 by plasmid amplification. Selectable markers AMBR and TETR. The vector comprises DNA derived from three different naturally occurring plasmids. എന്താണ് കോപ്പി നമ്പർ? ഒരു പ്ലാസ്മിഡിൻ്റെ കോപ്പി നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ എത്ര പ്ലാസ്മിഡ്സ് ഉണ്ടോ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു പ്ലാസ്മിഡ് മാത്രമേ ഉള്ളൂ, അവിടെ കോപ്പി നമ്പർ 1 ആണെന്ന് പറയാം. രണ്ടാമത്തെ ചിത്രത്തിൽ 10 പ്ലാസ്മിഡ്സ് ഉണ്ട്, അവിടെ കോപ്പി നമ്പർ 10. ലോ കോപ്പി നമ്പർ പ്ലാസ്മിഡ്സും ഹൈ കോപ്പി നമ്പർ പ്ലാസ്മിഡ്സും ഉണ്ട്. ഒന്നോ രണ്ടോ കോപ്പീസ് ആണ് സെല്ലിലുള്ളതെങ്കിൽ അതിനെ ലോ കോപ്പി നമ്പർ പ്ലാസ്മിഡ്സ് എന്ന് പറയും. ഹൈ കോപ്പി നമ്പർ ആകുമ്പോൾ അപ് ടു 700 കോപ്പീസ് പെർ സെൽ. പ്ലാസ്മിഡ്സ് കണ്ടിന്യൂസ് ഡിവിഷന് വിധേയമായാണ് കൂടുതൽ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PBR322. റെസ്ട്രിക്ഷൻ സൈറ്റ്സ് അല്ലെങ്കിൽ ക്ലോണിംഗ് സൈറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസുകളായ BAM-H1, HIND-3, ECO-R1 തുടങ്ങിയ എൻസൈമുകളുടെ റെക്കഗ്നിഷൻ സൈറ്റുകളാണിവ. സാധാരണയായി ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും ഒരു റെക്കഗ്നിഷൻ സൈറ്റാണ് ഒരു വെക്ടറിൽ ഉണ്ടായിരിക്കേണ്ടത്. നെക്സ്റ്റ്, സെലക്റ്റബിൾ മാർക്കർ. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസാണ് സെലക്റ്റബിൾ മാർക്കേഴ്സായി യൂസ് ചെയ്യാറുള്ളത്. ആംബിസിലിൻ റെസിസ്റ്റൻ്റ് ആൻഡ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻസ്. ഇറ്റ് ഹെൽപ്പ് ഇൻ ഐഡൻറ്റിഫൈയിങ് ആൻഡ് എലിമിനേറ്റിംഗ് നോൺ ട്രാൻസ്ഫോമൻസ് ആൻഡ് സെലക്റ്റീവ്ലി പെർമിറ്റിംഗ് ദി ഗ്രോത്ത് ഓഫ് ട്രാൻസ്ഫോമൻസ്. ORI ഈസ് ദ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. The sequence is responsible for the copy number of the linked DNA. ROP, it codes for proteins which are involved in the process of replication of plasmid.